വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. 3-4 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. ഇവരുടെ വീടുകൾ നോക്കി അറിയാം. മാംസം ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇതൊക്കെ ഒരു ക്രിമിനൽസ് കാര്യങ്ങളുണ്ട്. നീ ഇവരുടെ ഉള്ളിലൊരു ക്രിമിനൽ ഉണ്ടാവും. കാരണം ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കാം. ഇനി ഒരു മന്ത്രവാദി തന്നെ അങ്ങ് ആണെന്ന് വിചാരിക്കുക. ഒരാൾ ഇവരോട് പറയുക, നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടാൻ നിങ്ങളുടെ ഇടത് കൈ കട്ട് ചെയ്ത് തീയിലിട്ടിട്ട് ചുട്ട് തിന്നണം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുമോ? മറ്റൊരാളെ കൊല്ലാനാണ് ഇവർ നിന്നത്. സ്വന്തം ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ ഇവർ നിന്നില്ല. നിങ്ങൾ അലച്ചു നോക്കി, ഈ വലിയ പാറ്റുണ്ടാക്കും മെഷീൻ ഗണ്ണും ഒക്കെ വെക്കാതെ ഒരു മുട്ടയിൽ എന്തെങ്കിലും എഴുതിയിട്ട് അവരിങ്ങോട്ട് പാറ്റത് കൊണ്ടുവരുമ്പോൾ അവിടെ പൊട്ടിത്തെറിച്ച് പോകത്തില്ലേ? അതൊന്ന് ആലോചിച്ചു, നമ്മൾ ചുമ്മാ ആലോചിക്കേ. കാരണം പറ്റാത്ത ചില കാര്യങ്ങൾ. നീ 1 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തല്ലോ, വീട്ടാൻ നിവർത്തിയില്ലാതെ. അപ്പൊ ജോൽസ്യൻ പറഞ്ഞു, മന്ത്രവാദിയാ, അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചത് വസപഞ്ചക ദോഷമുള്ളപ്പോഴാണ്. 5 പേർ മരിച്ചു പോകും മക്കളടക്കം, ഇല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ പൂജ നടത്തണമെന്ന്. ഇപ്പൊ അവർ 2.5 ലക്ഷം രൂപ കടം മേടിക്കാതെ നടക്കുവാണ്. 1 ലക്ഷം വീട്ടാൽ നിവർത്തിയില്ലാതെ ഈ പാവം പിടിച്ചവൻ തൂങ്ങി മരിച്ചതിന് പരിഹാരത്തിന് 2.5 ലക്ഷം രൂപ കടം മേടിക്കാതെ നടക്കാം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ച് ചോദിച്ച് പോവാം. അപ്പൊ ഇന്ന് ഒരുപാട് ചോദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എന്റെ ഫ്രണ്ടിലുള്ളത്. ഹരിചേട്ടാ, ജോൽസ്യൻ ബ്രോ. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ എന്നെ ഇന്റർവ്യൂ, ഇപ്പൊ വരാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോൽസ്യൻ ബ്രോ എന്ന് പറഞ്ഞിട്ടാണോ? പൊന്നേ, ജോൽസ്യൻ ബ്രോ, നല്ല കോമ്പിനേഷൻ. അപ്പൊ എന്താ അത്? അത് വിളിച്ചപ്പോ എന്ത് തോന്നി? അപ്പൊ ആ സമയത്ത് അത് ഒന്നും തോന്നി എനിക്കിപ്പോ നമ്മളെ എന്ത് വിളിച്ചു സ്വാമി എന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ കേട്ടോണ്ട് ചെയ്യും ഗുരുനാഥ എന്ന് വിളിക്കുന്നുണ്ട്, സന്യാസി എന്നൊക്കെ വിളിക്കും. ആളുകളൊക്കെ വിളിച്ചിട്ടേ സീരിയസ് ആയിട്ട് വിളിക്കുന്ന സന്യാസി സ്വാമി എന്നൊക്കെ വിളിക്കും. ഓ, ശിഷ്യൻ അടിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തിനാ അങ്ങനെ വിളിച്ചെന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. വ്യക്തിനെ നമ്മൾ അതിന്റെ രീതിയിൽ വേണമല്ലോ. ഇപ്പൊ പല ആൾക്കാരും ഈ ഒരു ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന പല ആൾക്കാരും അന്ധവിശ്വാസം എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. ശരിക്കും അങ്ങനെ ഇപ്പൊ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഒരാളെ നശിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണോ? അങ്ങനെ ഞാൻ എന്തേ നശിക്കത്തില്ലേ? അല്ലെങ്കിൽ ഇതിന് ഈ പാകിസ്ഥാനെതിരെ നിങ്ങൾ അലച്ചു നോക്കി, ഈ വലിയ പാറ്റുണ്ടാക്കും മെഷീൻ ഗണ്ണും ഒക്കെ വെക്കാതെ ഒരു മുട്ടയിൽ എന്തെങ്കിലും എഴുതിയിട്ട് അവരിങ്ങോട്ട് പാറ്റത് കൊണ്ടുവരുമ്പോൾ അവിടെ പൊട്ടിത്തെറിച്ച് പോകത്തില്ലേ? അതൊന്ന് ആലോചിച്ചു, നമ്മൾ ചുമ്മാ ആലോചിക്കേ. കാരണം പറ്റാത്ത ചില കാര്യങ്ങൾ. ഈ കൂടുപത്രം ഗൂഢപത്രം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് ഈ ആയുർവേദ വൈദ്യന്മാർ തന്നെ ജ്യോത്സ്യന്മാരായിട്ടുള്ള കാലമുണ്ടായിരുന്നു. അന്ന് ഈ ചെഞ്ചല്യം കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് അതിൽ നിന്ന് വരും. അത് ശവനാറി ഇല എന്ന് പറഞ്ഞൊരു ഇലയിൽ പൊതിഞ്ഞ് ഒരു വീടിന്റെ മുറ്റത്തൊക്കെ കുഴിച്ചിട്ടാൽ ബാഡ് സ്മെല്ല് വരും. അപ്പൊ ആ വീട്ടിൽ, ഒരു വീട്ടിൽ ബാഡ് സ്മെല്ല് വന്നാൽ അവിടുത്തെ താളം തെറ്റുമല്ലോ. ഇത് പറഞ്ഞു 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 പറഞ്ഞ് കൂടുപത്രമായി, മുട്ടയ്ക്കകത്തായി, കോഴിത്തലയ്ക്കകത്തായി, അങ്ങനെയാണ് സംഭവം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്താണ് സാധിക്കാൻ? ഇത് പക്ഷെ വേറൊരു വിഷയമുണ്ട്. ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ച് ഇത് പ്രശ്നമാണ്. ഞാൻ ഒരു കഥ പറയാം. ഒരു 2 സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ ഞാൻ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കാൻ പോയ സ്ഥലത്ത് 2 സർക്കാർ ഉദ്യോഗസ്ഥരിരുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അവരിങ്ങനെ അതിൽ മദ്യപിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. അവർ 3 പേര് വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അതിലൊരു ഫ്രണ്ടിന് ജോലി കിട്ടിയില്ല, ഇവർക്ക് ജോലി കിട്ടി. അപ്പൊ ഇവരെന്ത് ചെയ്തു, ലോണൊക്കെ എടുത്തിട്ട് അയാൾക്കും കൂടെ ഒരു ബിസിനസ് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്തോ ഒരു ഹാർഡ്വെയർ ഷോപ്പോ മറ്റോ അങ്ങനെ ബിസിനസ് ഇട്ടു. അയാൾ ആ ബിസിനസ്സിൽ സക്സസ് ആയി. അപ്പൊ പതിയെ ഇവരെ അകറ്റാൻ തുടങ്ങി. ഒരു അയാൾ വേറൊരു ലെവലിലായി. അങ്ങനെ അവന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവൻ ഇയാളുടെ ഇവന്റെ ഭാര്യയോട് പറഞ്ഞു, അഴി, അവന്മാർ 2 പേരും കൂടി പണ്ട് ചെറുപ്പകാലത്ത് ഇങ്ങനൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 1-2 വൃത്തിയേട് പറഞ്ഞു. അത് ഇവനും ഉണ്ട് അതിൽ. പക്ഷെ നമ്മളൊക്കെ സാറിന് പറയുമല്ലോ, ഞാൻ വളരെ ഡീസന്റ് ആണ്, അവരാണ് മോശം എന്ന് നമ്മൾ പറയുമല്ലോ. പ്രത്യേകിച്ച് ഭാര്യമാരോടൊക്കെ പറയും, ഞാൻ വളരെ ബാല്യൻ, അവരാണ് മോശം എന്ന് പറയുന്ന പോലെ പറഞ്ഞു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞത് ആരും പറയരുതെന്ന്. ഭാര്യ എന്ത് ചെയ്തു? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഇവന്മാർ 2 പേരും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളാണ്, ചേച്ചി ഇതാരോടും പറയില്ലേ. ആ ചേച്ചി എന്ത് ചെയ്തു? കുറെ സ്ത്രീകൾ ഇരുന്നൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഇരുന്ന സ്ഥലത്ത് ചെന്ന് നിങ്ങൾ ഇത് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അങ്ങനെ ഇവന്മാർക്ക് ഇവനോട് വലിയ ദേഷ്യമായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവൻ വിശ്വാസിയാണെന്നറിയാം. ഇവർ അവിടെ ഒത്തിരി കടയിൽ ചെന്നിട്ട് ഒരു കോഴിത്തല മേടിച്ചു, എന്നിട്ട് അതിൽ തകിട് കയറ്റി, കുറച്ച് ഭസ്മം ഇട്ടു, എന്നിട്ട് ചുമന്ന പട്ടിൽ പൊതിഞ്ഞ് ഒരു ചരടൊക്കെ ഇട്ട് കെട്ടി ഇവന്റെ വീടിന് മുമ്പിൽ രാത്രി കൊണ്ടിട്ടു. കൃത്യം 8 മാസം കഴിഞ്ഞപ്പം ഇവന്റെ ബിസിനസ് തകർന്നു. നമുക്കറിയാം അതിൽ കൂടുപാത്രം ഇല്ലെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ തകർന്നതെന്ന് അറിയാവൂ? ഇവന്റെ മനസ്സിൽ ഇതൊരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരുന്നു.
പിന്നീട് കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും നമ്മുടെ ചിന്ത മുഴുവൻ ഈ ഒരു സാധനത്തിലേക്ക് പോകും, ഓട്ടോമാറ്റിക്കലി തകർന്നു പോയി ശമ്പു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ മാസത്തിൽ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സോടെ നമ്മൾ ഇരുന്നിരുന്ന് എന്തെങ്കിലും ഒരു ചെറുത് അതുമായിട്ട് നമ്മൾ യോജിപ്പിക്കും ആ കണക്ഷൻ. അതാണ് ആക്ച്വലി സംഭവം അല്ലേ? അതാണ് സംഭവം. അപ്പം നിങ്ങൾ ഇപ്പൊ ശമ്പുവിനോട് വിശ്വാസി അല്ലെങ്കിൽ പോലും നിനക്ക് ആറു മാസത്തിനുള്ളിൽ നിന്നെ തകർത്തിരിക്കും, നീ നശിച്ചിരിക്കും, നിനക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ശമ്പു ഇപ്പൊ കണക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും കണക്ട് ചെയ്യും. പെർഫെക്റ്റ്. നമ്മൾ പോകുമ്പോൾ ഒന്ന് കാല് തട്ടിയാൽ കണക്ട് ചെയ്യും, ഒരു തലവേദന വന്നാൽ ശരിയാണല്ലോ ഇപ്പൊ എന്നും ആശുപത്രിയിലാണല്ലോ, അതിനെക്കാട്ടി വലുത് മറ്റേ മുമ്പ് വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് ചിന്തിക്കത്തില്ല, കണക്ട് ചെയ്യത്തില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ ഈ പറയുന്ന അന്ധവിശ്വാസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരോട് ശരിക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസം എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. അതിപ്പം നമുക്കിപ്പോൾ ഈ ചർച്ചകൾ വരുമ്പോൾ പലപ്പോഴും വിശ്വാസമേ തെറ്റാണ്, ക്ഷേത്രങ്ങൾ തെറ്റാണ്, പള്ളികൾ തെറ്റാണ്, മോസ്ക് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനൊരു ആശ്വാസമാണ്. കാരണം ഈ വിശ്വാസികൾ ജീവിതത്തിൽ ഒന്നും ആകില്ല എന്ന് പറയുന്നത് പോലും തെറ്റാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ മുമ്പിലുള്ള അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ എടുത്താൽ അവരൊക്കെ ഈശ്വര വിശ്വാസികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അംബാനി ഗുരുവായൂർ വന്നിട്ട് എത്രയോ കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. അയാൾ ഒരു പക്ഷെ വിശ്വാസമുള്ളത് കൊണ്ടല്ല സമ്പന്നനായത്, പക്ഷെ സമ്പന്നതയിൽ നിൽക്കുമ്പോഴും അയാൾ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ എം എ യൂസഫ് അലി നമ്മളൊക്കെ കാണുന്ന ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വിശ്വാസിയാണ്. ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അപ്പം വിശ്വാസമുള്ളത് കൊണ്ട് ഒരാൾ നശിച്ചു പോകുമെന്നില്ല, വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടണമെന്നില്ല. കാരണം അയാൾ പ്രവർത്തിക്കണം, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ കഷ്ടപ്പാടുകളാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. ഈ ജ്യോതിഷവും ഒരു വിശ്വാസമാണ്, എന്നാൽ ഈ ജ്യോതിഷം വെച്ചിട്ട് നമുക്ക് വേണം ചൂഷണം ചെയ്യാം. ഇപ്പൊ ശമ്പു നേരത്തെ പറഞ്ഞു, ശമ്പുവിനോട് ഞാൻ പറയാം, ശമ്പു ഒരു വർഷത്തേക്ക് പണമിടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. ആവശ്യമില്ലാതെ പൈസ വിട്ടുള്ള കളികളൊന്നും കളിക്കരുതെന്ന് പറഞ്ഞാൽ, ശമ്പു ഒരു വിശ്വാസിയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാം. നിങ്ങൾക്ക് പണം ആവശ്യമില്ലാതെ ആഡംബര കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം, പണം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു നിൽക്കാം. വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ആർഭാടത്തോടുകൂടി ചെലവഴിച്ചോളൂ, അത് നിങ്ങളുടെ ഒരു രീതിയാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി കേട്ടാം, നിങ്ങൾക്കിതാ ഒരു വർഷത്തിനകം നിങ്ങളുടെ മകന് ഗുരുതരമായ രോഗം വന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഭർത്താവിന് വൃക്ക രോഗം വന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭർത്താവ് മരിച്ചു പോയിട്ട് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇത് ചെയ്യരുതെങ്കിൽ നിങ്ങൾ എനിക്കൊരു 50,000 കൊണ്ട് തരൂ എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ തട്ടിപ്പ്. ഈ കൂടുമാത്രം ആഭിചാരം ശത്രുദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ലക്ഷം രൂപയാണ് നമ്മൾ ആളുകൾ മേടിക്കുന്നതെന്ന് അറിയാമോ ശമ്പു? ശമ്പു ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കണം, ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഓൺലൈൻ മീഡിയ ആണ്. ശരിക്കും ഇപ്പൊ ശമ്പുവിന് ശത്രുദോഷം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു എന്ന് വെക്കുക, ശമ്പു ശത്രുദോഷമുള്ള ആളാണ് എന്ന് പറഞ്ഞു എന്ന് വെക്കുക, നിങ്ങളോട് പരിഹാരം പറയുന്നത് ശത്രുസംഹാര ഹോമമോ ശത്രുസംഹാര അർച്ചനയോ ആണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര അർച്ചന നടത്തിയാൽ നിങ്ങൾ ആറര നാളോ ആറര പേരുവാ പറയുന്നത്, നിങ്ങളുടെ നാളും നിങ്ങളുടെ പേരുവാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ശത്രു ആരാ? നിങ്ങൾ തന്നെയാണ്, സ്വയം തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് ശത്രു ശമ്പു. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മത മാത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ എന്നുള്ളതാണ് ശത്രു സംഹാരം. ഭഗവത്ഗീതയിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്, ഉത്തരേത് ആത്മനാത്മാനാം ആത്മാനം അവസാദയേ ആത്മ ഏവ ആത്മനാബന്ധു ആത്മ ഏവ രിപുരാത്മന. അർജുന, ആത്മ ഏവ ആത്മനാബന്ധു, ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു. ആത്മ ഏവ രിപുരാത്മന, അർജുന നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. മറ്റൊരു സ്ഥലത്തുണ്ട് ഇത്, ബന്ധുരാത്മാത്മനസ്തസ്യേ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്ഥ ശത്രുത്തെ വർത്തേത് ആത്മയേവ ശത്രുവത്. നമ്മുടെ ശത്രുവായി വർത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്, ഉള്ളിലാണ് ശത്രു. ഇപ്പൊ നമ്മളോട് വൈകിട്ട് കള്ളു ഓടിച്ചിട്ട് വണ്ടി ഓടിക്കൂ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവാണ്. അപ്പൊ നമ്മൾ ആ ശത്രുവിനെ ബന്ധുവാക്കി മാറ്റണം, വേണ്ട ഓടിച്ച പോലീസ് പിടിക്കും, അപകടം ഉണ്ടാവാം, പെറ്റിയടിക്കും, പ്രശ്നങ്ങളാണ്, അപവാദം കേൾക്കും എന്ന് നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ പറഞ്ഞ് സംഹരിക്കുന്നതാണ് ശത്രു സംഹാരം. അല്ലാതെ അയലോകകാരനല്ല നമ്മുടെ ശത്രു, നമ്മൾ നശിക്കണം എന്ന് വേറെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം, അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നശിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. എത്ര കൃത്യമായ ഞാനിതിൽ ജ്യോതിഷ നിയമങ്ങൾ വെച്ച് തന്നെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ല ചുമ്മാ വായി വന്നേ പറഞ്ഞല്ല, കൃത്യമായി അതേ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഒരു ആസ്ട്രോളജർ അല്ലേ, നിങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയാണ് അന്ധവിശ്വാസം? നിങ്ങളുടെ ശത്രു നിങ്ങളാണെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. ഇപ്പം പലപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതിൽ വസ്തുപഞ്ചകം എന്ന് പറയുന്ന ഒരു ദോഷം പറയുന്നുണ്ട്. ഒരാൾ മരിച്ചാൽ അഞ്ചു പേർ മരിക്കുമെന്നാണ് ഈ മന്ത്രവാദികൾ പ്രചരിപ്പിക്കുന്നത്. ഞാൻ എല്ലാ ജ്യോതിഷന്മാരെ പറയില്ല കേട്ടോ, ജ്യോതിഷന്മാർ അവർ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഈ മന്ത്രവാദം ചെയ്യുന്നവരാണ് ഇതിലെ കുഴപ്പക്കാർ. അഞ്ചു പേർ മരിക്കുമെന്നൊക്കെ ഒരാളോട് പറഞ്ഞാൽ അതിലൊരു വലിയ രസമുള്ള ഒരു കഥയുണ്ട്. ഒരു ആൾ 100,000 രൂപ കടം വാങ്ങി, ഇയാൾക്കിത് വീട്ടാൻ നിവർത്തിയില്ല, ആകെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒടുവിൽ എന്ത് ചെയ്തു, ഇയാൾ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ മരിച്ച് യമലോകത്തിൽ നിന്ന് കഥയാണ് കേട്ടോ. യമലോകം എവിടാന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഇതൊരു കഥയാണ്, ഒരു കഥയാണ്, അത് കഥയായിട്ട് എടുക്കുക, കഥയെ കഥയായിട്ട് എടുക്കുക. അവിടെ ചെന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യമൻ വന്നിട്ട് പറഞ്ഞു, ഡേ മണ്ട നിന്റെ ഭാര്യയും മക്കളും കൂടെ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി, നീ 100,000 രൂപ കടം മേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തല്ലോ വീട്ടാൻ നിവർത്തിയില്ലാതെ. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, മന്ത്രവാദിയാണ്, അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചത് വസ്തുപഞ്ചക ദോഷമുള്ളപ്പോഴാണ്, 5 പേർ മരിച്ചു പോകും മക്കളടക്കം, ഇല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ പൂജ നടത്തണമെന്ന്. ഇപ്പം അവർ 2.5 ലക്ഷം രൂപ കടം മേടിക്കാതെ നടക്കുവാണ്. 100,000 വീട്ടാൽ നിവർത്തിയില്ലാതെ ഈ പാവം പിടിച്ചവൻ തൂങ്ങി മരിച്ചതിന് പരിഹാരത്തിന് 2.5 ലക്ഷം രൂപ കടം മേടിക്കാതെ നടക്കുക. അപ്പം ശരിക്കും എന്താണ് വസ്തുപഞ്ചകം? അതായത് അവിട്ടം പാതി തൊട്ട് രേവത്യന്ത്യം വരെയും മരിച്ചാൽ, അതായത് അവിട്ടത്തിൻ്റെ പകുതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ മരണപ്പെട്ടാൽ കർമ്മം ചെയ്ത് ദഹിപ്പിക്കണം, ഇത്രയേ ഉള്ളൂ കാര്യം. വസു പഞ്ചകം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതകളെ കൊടുത്തിട്ടുണ്ട്. അതിൽ വസുക്കൽ ദേവതകളായ അവിട്ടം നക്ഷത്രം മുതൽ 5 നക്ഷത്രങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ വസുപഞ്ചകം. 5 പേർ മരിക്കുന്നില്ല. അപ്പൊ ഇത് റിയാലിറ്റിയാണ്. എന്നാൽ ഈ വസുപഞ്ചകം എന്നൊക്കെ ഒരു വിശ്വാസിയോട് പറഞ്ഞാൽ അപ്പൊ നോക്കുമ്പോ ഇഞ്ചകയൊക്കെ വന്നിട്ടുണ്ട്, പഞ്ചകം വന്നിട്ടുണ്ട്, അപ്പൊ ഇയാൾ പറയുന്നത് ശരിയാണ്, 5 പേർ മരിക്കും, ശരിക്കും അതല്ല. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ ജ്യോതിഷം. വ്യാഖ്യാനം തെറ്റാകുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. സത്യത്തിൽ ഇതിൽ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടത്, എന്നാൽ ഇത് നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അറിയോ, ശംഭു എന്ന് പറഞ്ഞിട്ട് നാളെ പഠിക്കാൻ പോരുത്, ഞാൻ പറയുന്നത് കേട്ടിട്ട്, അതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ശംഭു. ഒരു ദിവസം 1,000,000 രൂപയെങ്കിലും, ഞാൻ വലിയൊരു ആലങ്കാരികതയോ പൊങ്ങച്ചോ പറയുന്നല്ല, സിമ്പിളായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. എത്ര പേരാ വരുന്നത്? ഇഷ്ടം ഒരു ചുമ്മാ ഒരു 20,000 രൂപയുടെ പൂജ പറഞ്ഞാൽ ചെയ്യും, എന്തും ചെയ്യാൻ റെഡിയാണ് ആളുകൾ, എന്തും ചെയ്യാൻ. അതുണ്ടാക്കുന്നവരുണ്ട്, 3-4 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. ഇവരുടെ വീടുകൾ നോക്കിയാൽ അറിയാം. ഇവിടെ അടുത്തുള്ള ഒരാൾ കൊച്ചിക്കടുത്ത് വലിയ അമ്പലം പണിയുകയാണ്. ഈ യൂട്യൂബിലൊക്കെ കയറി ഇരുന്നിട്ട് ബാധയുണ്ട്, ഉപദ്രവമുണ്ട്. ഇതിൽ പറയുന്നതിന്റെ അപകടം എവിടാ? ഇപ്പൊ ഒരു ക്രിമിനൽ കേസ് നടന്നു ഇവിടെ, ഒരു മന്ത്രവാദത്തിന്റെ പേര് ഷാഫി എന്ന് പറഞ്ഞൊരാൾ. അയാൾ ജ്യോത്സ്യനൊന്നുമല്ല, മന്ത്രവാദിയല്ല, ഒരു ക്രിമിനലാണ്, ബോൺ ക്രിമിനൽ, ഒരു സൈക്കോപാത്ത്. അയാള് എന്തുകൊണ്ടാണ് ഈ ജ്യോതിഷത്തിന്റെയും ഐശ്വര്യം കിട്ടാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ജ്യോത്സ്യന്മാർ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് ഒരു വിശ്വാസിയായ ഒരു സ്ത്രീയുടെ അടുത്ത് അയാൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചു? അതെ, എന്താണ്? യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്, ബാധയുണ്ട്, ബാധ കയറിയാൽ നിങ്ങളുടെ ബാധയെ ഒരാൾ കയറ്റിവിട്ടാൽ നിങ്ങളുടെ സമ്പത്ത് മൊത്തം നശിക്കും, ആ ബാധയെ ഒഴിവാക്കണം. അപ്പൊ ജ്യോത്സ്യന്മാർ തന്നെ കൊടുക്കുന്ന സജഷൻസ് അതൊരു ക്രിമിനൽ ഉപയോഗിച്ചു. ആ സജഷൻസ് കൊടുക്കാതിരിക്കണം, ജെനുവിനിറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബാധയെ കയറ്റിവിട്ടു എന്നൊക്കെ പറയുക, ആളുകളുടെ അടുത്തു നിന്ന് പൈസ മേടിക്കുക, വലിയ മണിമാളികകൾ പണിയുക, കൊട്ടാരങ്ങൾ പണിയുക, തെറ്റല്ലേ? തീർച്ചയായിട്ടും കേസുകൾ ഒരുപാട് കൂടുതൽ. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച് ചെയ്യുന്ന ബലി പോലുള്ള സംഭവങ്ങൾ, അതൊക്കെ ആക്ച്വലി അതിനൊക്കെ എങ്ങനെ അതിൽ നിന്നൊരു ഒരു മാറ്റം, അതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ളൊരു ഈ നരബലി? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാംസം ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇതൊക്കെ ഒരു ക്രിമിനൽസ് കാര്യങ്ങളുണ്ടെന്ന്, ഇവരുടെയൊക്കെ ഉള്ളിലൊരു ക്രിമിനൽ ഉണ്ടാവും. കാരണം ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കാം, ഇനി ഒരു മന്ത്രവാദി തന്നെ അങ്ങ് ആണെന്ന് വിചാരിക്കുക, ഒരാൾ ഇവരോട് പറയുക നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടാൻ നിങ്ങളുടെ ഇടത് കൈ കട്ട് ചെയ്ത് തീയിലിട്ടിട്ട് ചുട്ട് തിന്നണം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യൂ? മറ്റൊരാളെ കൊല്ലാനാണ് ഇവർ നിന്നത്. സ്വന്തം ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ ഇവർ നിന്നില്ല. അതെ, ക്രിമിനൽസ് ആണ്. പക്ഷെ എനിക്കിതിനകത്ത് വിഷമം, ഇവർ ഉപയോഗിച്ച മാർഗം ഇതാണ്, അതിനുള്ള സജഷൻസ് ഈ മന്ത്രവാദികൾ ചെയ്തു കൊടുത്തു എന്നുള്ളിടത്താണ് എനിക്ക് വിഷമം. ഇതിൽ മന്ത്രവാദം ജ്യോതിഷമൊന്നുമില്ലേ, ഇതെന്തോ അറബിക് മാന്ത്രികയാണെന്നൊക്കെയാണല്ലോ രീതിയിൽ പറയുന്നത്, അതൊന്നുമില്ല. ശരിക്കും വേറൊരു കാര്യം കൂടെ ശംഭു, ഈ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കുന്നത് ഈ അറബിക് മാന്ത്രികം, ജിന്ന്, 4-ാം വേദം എന്നൊക്കെയുള്ള നിലയിലാണ്. കാരണം എനിക്ക് തോന്നി ഞാനൊക്കെ ഈ പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇപ്പം ഇത് വിട്ടിട്ട് നേരെ അറബിക് മാന്ത്രികത്തിലേക്ക് വല്ലാണ്ട് കടന്നിട്ടുണ്ട്. ആളുകൾക്ക് പേടിയാണ്, മുസ്ലിങ്ങൾക്ക് പോലും ഇത് വിശ്വാസമില്ല. അറബി എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ്, അറബിക് മാന്ത്രികം ഭയങ്കരമായിട്ട് 4-ാം വേദക്കാർ ചെയ്താണ്, മുസ്ലിംസ് ചെയ്താണ്. ഏതെങ്കിലും മുസ്ലിങ്ങൾ വല്ലതും നിങ്ങൾക്ക് ആഹാരം തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പോൾ
അവർക്ക് പോലും ഇത് വിശ്വാസമില്ല. പക്ഷെ പാവപ്പെട്ട ഈ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഈ വേ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഷാഫി എന്ന് പറഞ്ഞ കൊടും ക്രിമിനൽ, നമ്മുടെ അമ്മയുടെ പ്രായമുള്ള അമ്മൂമ്മയായിട്ട് കാണേണ്ട ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ഒരുത്തൻ, അവന് നിയമം അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അവൻ പിന്നെ ഇത് ചെയ്യും. ഇനി ഇപ്പോഴും അവന് നല്ല ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇവൻ മറ്റൊരു വേഷത്തിൽ നമ്മുടെ മുമ്പിൽ വരും. ഒരു പൊതുപ്രവർത്തകനായോ ഒരു ബിസിനസ്സുകാരനായോ ഇവൻ നമ്മുടെ മുമ്പിലേക്ക് വരും. ശിക്ഷ കൊടുക്കണം, കൃത്യമായി ശിക്ഷിക്കണം. നിയമം മൂലം ഇതൊന്നും കാര്യമില്ല. ഇവിടെ നേരത്തെ ചോദിച്ചാൽ തമിഴ്നാട് ബോർഡറിൽ പുളിയറയിലോ തെങ്കാശിയിലോ തേനിയിലോ അല്ലെങ്കിൽ നാഗർകോവിലോ അവിടെ എവിടെയോ പോയിരുന്നിട്ട് ഇവർ തുടങ്ങും, അങ്ങ് അങ്ങോട്ടേക്ക് ആകർഷിക്കും. കാരണം യൂട്യൂബ് ഉണ്ട്, നമ്പർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞങ്ങളുടെ ശത്രുസംഹാര ഹോമങ്ങൾ നടക്കുന്നത് പുളിയറയിലാണ്, നിങ്ങൾ പുളിയറയിലേക്ക് കടന്നു വരൂ. വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, പുനലൂരിൽ നിന്ന് വാഹന സൗകര്യം കയറിപ്പോ. ഒരു കാര്യമില്ല, ബോധവൽക്കരണമാണ് ആവശ്യം. ബോധവൽക്കരണമാണ് ആവശ്യം. മദ്യത്തിനെതിരെ സർക്കാർ പറയുന്നില്ലേ ബോധവൽക്കരണമാണ് ആവശ്യം, ബോധവൽക്കരണമാണ് ആവശ്യമെന്ന്? അതേപോലെ അല്ല, പക്ഷെ ഇതൊരു ബോധവൽക്കരണം തന്നെയാണ് ആവശ്യം. ഇത് ഞങ്ങൾ ഇപ്പം ഞാനടക്കമുള്ള ശരിക്കും ശംഭു, ഈ ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം കൈകാര്യം ചെയ്യാൻ അർഹരായിട്ടുള്ള ആളുകൾ ഗണക കണിയാർ സമുദായത്തിലുള്ള ആളുകളാണ്. അവരുടെ ഒരു കുലത്തൊഴിലാണിത്. നിങ്ങൾ കേട്ടില്ലേ കണിയാന്മാർ ജ്യോതിഷം? ഈ സിനിമയിലൊക്കെ പറയുമ്പോൾ തന്നെ ആ കണിയാനെ വന്നാട്ടെ എന്നൊക്കെ പറയുന്ന ഗണക കണിയാർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അവർക്കാണ്, അവരുടെ ഒരു കുലത്തൊഴിലാണ്. പാരമ്പര്യമായിട്ട് വളരെ സത്യസന്ധമായി ജനുവിനായിട്ട് സംഭവിക്കുക. എൻ്റെ അച്ഛൻ കുറച്ച് ജ്യോതിഷനാണ്, മനുഷ്യപോയിപ്പോൾ. പക്ഷെ എൻ്റെ അച്ഛൻ ഒരു സ്വാത്വികനായ മനുഷ്യനാണ്, സമ്പത്തുണ്ടാക്കിയിട്ടില്ല, ഇന്നും വെള്ളയും വെള്ളയിട്ട് നടക്കും. അച്ഛൻ്റെ കഴുത്തിൽ 10 പവൻ്റെ മാലയില്ല, അച്ഛൻ്റെ 10 വിരലിൽ മോതിരമില്ല, അച്ഛൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു പഴയ വാച്ച്. എത്രയോ കാലങ്ങൾ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ട് നടന്നാണ്, മനസ്സിലായോ? അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഇതിങ്ങനെയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് ഗണക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ കുലത്തൊഴിലിനെ മറ്റുള്ള ആളുകൾ ഇത് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് കയറുക, പൈസ ഉണ്ടാക്കുക, ശുഭം. ഇതായിപ്പോ നടന്നു, പൈസ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നു അല്ലേ? തെറ്റാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. വളരെ മാന്യമായി ചെയ്തു വരുന്ന ആളുകളുണ്ട് പാരമ്പര്യമായിട്ട് തന്നെ. അപ്പൊ ഇത് അത് ചെയ്യാതെ ഈ മറ്റുള്ള ആളുകൾ കയറി ഇതിനെ വളരെ മലീമസമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ ശംഭു. നിങ്ങളൊന്ന് ഗൂഗിളിലും ഫേസ്ബുക്കിലും തിരഞ്ഞ് കമൻസ് എടുത്ത് വായിച്ചാൽ ഒരാൾ പോലും ജ്യോത്സ്യന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ജ്യോത്സ്യനെ കാണാൻ പോകുന്നവരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? ഭയപ്പെടുത്താനല്ല ഇത്, ഭയപ്പാട് മാറ്റാനാണ്. അതെ, അതാണ് എനിക്ക് തോന്നുന്നു ഹരിചേട്ടൻ കൂടുതലും അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെയുള്ളൂ, അങ്ങനത്തെ ഒരു അപ്രോച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ ഒരു അപ്രോച്ചും ഇല്ല. ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളേ ഇല്ല. സോഷ്യൽ മീഡിയാപരമായിട്ട് കൂടി പോയൊക്കെ എന്തെങ്കിലും ഫേസ്ബുക്കൊക്കെ ഉള്ളൂ, അല്ല അതിന് മുമ്പാണെങ്കിൽ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല, നമ്മളെ നേരിട്ട് കാണുന്നു എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതലും ചാനലുകൾ, ഒരുപാട് ചാനലുകളുണ്ട്, അതിൽ തന്നെ ഫോൾസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു പരിപാടി, തെറ്റായിട്ടുള്ള, അതായത് അവരുടെ വിശ്വാസത്തിനെ കൺവിൻസ് ചെയ്യുക, അങ്ങനെയുള്ള ചാനലുകൾ എന്നെ എങ്ങനെ തിരിച്ചറിയാം? ഒന്നും മാർഗമില്ല. മാർഗം ഞാൻ ഇതിനകത്ത് ഇപ്പം ഈ പലപ്പോഴും ചർച്ചകൾ വരുന്ന ഒരു കാര്യമുണ്ട്, യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഇതിൽ ഇറങ്ങിത്തിരിക്കണം, പുരോഗമനം ആശയങ്ങൾ ഇറങ്ങിത്തിരിക്കണം, DYFI ഇറങ്ങണം, യുവമോർച്ച ഇറങ്ങണം, യൂത്ത് കോൺഗ്രസ് ഇറങ്ങണം, സർക്കാർ ഇറങ്ങണം എന്ന് പറയാറുണ്ട്. ഒരു പ്രയോജനമില്ല. കാരണം വിശ്വാസികൾ ഈ യുക്തിവാദ പ്രസ്ഥാനം, നല്ല ആളുകളാണ്, ഞാൻ യുക്തിവാദികൾ മോശമാണെന്ന്, അവർ അറിവുള്ളവരാണ്, പഠിക്കുന്നവരാണ്, സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, പഠിക്കുന്നവരാണ്, കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നവരാ, അറിവുള്ളവരാ. അവർ പറയുന്നത് ഒരു വിശ്വാസി വിശ്വാസത്തിൽ എടുക്കത്തില്ല. കാരണം അവരെ കാണുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അവർ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന ആളുകളായിട്ടാണ്. പൊളിറ്റിക്കൽ പാർട്ടികൾ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന ആളായിട്ടാണ് കാണുന്നത്, വിശ്വാസി അത് എടുക്കത്തില്ല. സർക്കാർ വിശ്വാസത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കാൻ ഈ ഒരു വിശ്വാസികൾക്കിടയിൽ പറ്റുന്ന ആളുകളാണ്. വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള മൂവ്മെന്റ്സിന് മാത്രമേ പറ്റൂ ശംഭു. അത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഗവൺമെന്റ് ഒരു വിശ്വാസ സംരക്ഷണ പ്രസ്ഥാനം എന്തോ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുൻനിര എല്ലാ മതവിശ്വാസത്തിൻ്റെയും സംഘടനകളുടെ പ്രസിഡന്റുമാരൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇത് വിശ്വാസമായി, ഇത് കള്ളാണ്, ഇത് അങ്ങനെ പറയുന്നവരല്ല, വിശ്വാസത്തിൻ്റെ നേരും നെറിയും പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ വിളിച്ച് സംസാരിപ്പിക്കണം, പ്രസംഗിപ്പിക്കണം. മുതിരുന്നില്ല.
ഇവരവിടെ പോയിട്ട് നമുക്കിത് കിട്ടുന്നില്ലേ, അവർക്ക് കോളേജ് കിട്ടിയേ, ഞങ്ങൾക്കിത് കിട്ടുന്നില്ലേ, അവർക്കത് കിട്ടിയേ, ഞങ്ങൾക്കില്ലേ, ആ സർക്കാർ തന്നില്ലേ, ഈ സർക്കാർ തന്നില്ലേ എന്ന് പറയുന്നതിനപ്പുറം ബോധവൽക്കരിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും നടക്കുന്നില്ല. ഇപ്പം DYFIയോ യുവമോർച്ചയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ ഒരു പരിപാടി നടത്തിയാൽ കുറേ ചെറുപ്പക്കാർ പിള്ളേരെ ശ്രദ്ധിക്കും, മര്യാദയ്ക്ക് വാർത്ത പോലും വരത്തില്ല. ഇതാരാണ് ചെയ്യുന്നത്? വീട്ടമ്മമാരായിട്ടുള്ള വിശ്വാസികളാണ് ഇതിലേറെയും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതായത് പരാതികൾക്ക് പകരം ബോധവൽക്കരണം എന്ന് പറയുന്നൊരു കാര്യം അല്ലേ? ഇത് ഇത് ചെയ്യേണ്ടത് പുറത്ത് നിന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശംഭു, നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞു വിശ്വാസ നിയമം, എനിക്കൊരു വിശ്വാസമില്ല അതിൽ. നീ ഇപ്പം ലഹരിക്കെതിരെ ഇവിടെ നിയമമില്ലേ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പനകൾ നടക്കുന്നില്ലേ? സ്വർണ്ണക്കടത്തിനെതിരെ നിയമമില്ലേ? വ്യാജമാറ്റുകൾക്കെതിരെ നിയമമില്ലേ? ഇവിടെ നടക്കാതിരിക്കുന്നുണ്ടോ? വാഹനം മദ്യപിച്ച് ഓടിക്കുന്നതിനെതിരെ നിയമമില്ലേ? ഓടിക്കാതിരിക്കുന്നുണ്ടോ? അശ്രദ്ധമായ ഡ്രൈവിംഗിൽ അപകടം ഉണ്ടാവും, നിയമമില്ലേ? നിയമം മൂലം നിരോധിച്ചാൽ നടക്കാൻ പോകുന്ന ഇവരെല്ലാം കൂടെ നേരെ തമിഴ്നാട്ടിൽ ബോർഡറിലോട്ട് കടക്കും. ഇവിടെ നിന്നുള്ള പാവങ്ങൾ അല്ലെങ്കിൽ വണ്ടിയും വിളിച്ച് അവിടെ പോയി ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനും ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. ശരിക്കും ഞാന് ഇപ്പോഴല്ലേ ശംഭു ഇത് ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ 15 വർഷമായി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐഡിയിലൂടെയും എൻ്റെ പ്ലാറ്റ്ഫോമുകളിലൂടെയും എൻ്റെ പ്രോഗ്രാമുകളുടെയും നമ്മുടെ ചാനൽ നമ്മളെ റേഡിയോയിൽ അടക്കം ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എത്ര പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ യുക്തിവാദികൾ എന്നെ തെറി വിളിക്കും, നീ കള്ളനല്ലേ, നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ലേ. വിശ്വാസികൾ തെറി വിളിക്കും, ജ്യോത്സ്യന്മാർ തെറി വിളിക്കും. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് എന്തോ സമ്മർദ്ദം ഉണ്ടെന്നറിയാമോ? എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഒക്കെ എന്നെ എത്രമാത്രം വിമർശിക്കാറുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. കാരണം അവരുടെയൊക്കെ ബന്ധുക്കളടക്കം ഇതിലുണ്ട്. അവർ വന്ന് പറയും, അമ്മ വന്നിട്ട് പറയാടാ നീ എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത പറയുന്നത്, നിനക്ക് അതിനോട് കാര്യമുണ്ടോ, നീ ചെയ്യരുത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ പറഞ്ഞത് ശരിയായിരുന്നടാ. ഇന്നാണ് എനിക്കൊരു അംഗീകാരം കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്ന്. കാരണം ഞാനിത് ഇന്ന് ചാനലുകൾ ചർച്ച ചെയ്തിട്ട് എന്നോട് ചോദിക്കും, ശ്രീ ഹരി പറയൂ ഇതെന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കണം, ഹലോ മാധ്യമത്തിലെ അവതാരക ഇതെന്താണ് സംഭവിക്കുന്നത്, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. കാരണം ഞാനിത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എത്രയോ കാലമായി. അതുകൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ശംഭു. ഇനിയിപ്പോ ഇല്ലെന്ന് ഞാൻ പൊങ്ങച്ചം പറയുന്നതാണെന്ന് ചിന്തിക്കാം, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് ഇത് വ്യാപകമായി നടപ്പാക്കണം, ഇത് വ്യാപകമായി നടപ്പാക്കണം. അല്ലാതെ അമ്പലമേ തെറ്റാ, വിശ്വാസമേ തെറ്റാ, പള്ളികളെ തെറ്റാ, വിശ്വാസമേ തെറ്റാ, ഖുറാൻ തെറ്റാ, ഭഗവത്ഗീത തെറ്റാ, ബൈബിൾ തെറ്റാ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കൂടെ നിൽക്കില്ല. അതിലെ നല്ല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മാത്രമേ ഒരു വിശ്വാസികൾക്കിടയിൽ അവർ വിശ്വസിക്കുന്ന തരത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതിന് പുറത്ത് നിന്നുകൊണ്ടുള്ള ഏത് മൂവ്മെന്റ്സും ഈ വിശ്വാസികൾക്കിടയിൽ ഒരു ഭയാശങ്ക ഉയർത്തുകയും അവർ ഭയങ്കര സെൻസിറ്റീവാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ചുമ്മാ ഫേസ്ബുക്കിൽ എഴുതാം എല്ലാം കള്ളന്മാരാണ് അതാണിതാണ്, പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിനോ ഭരണകൂടത്തിനോ അങ്ങനെ ഒരു സമൂഹത്തെ, കാരണം വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയിലുണ്ട്. സയന്റിഫിക് ടെമ്പർ വളർത്തണം എന്നുള്ളത് പോലെ തന്നെ ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയിലുണ്ട്, അത് സംരക്ഷിച്ചേ പറ്റൂ. അപ്പൊ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നതല്ല. വിശ്വാസത്തിൽ ഒരു തെറ്റുമില്ല ശംഭു, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഇതിനെ ഭയപ്പെടുത്തിക്കൊണ്ട് പണം പിടുങ്ങുന്നതിനെ അകറ്റി നിർത്തണം.